ഉന്മേഷ് ശിവരാമൻ എത്തുന്നു. നാളത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എന്തായിരിക്കുമെന്ന പ്രവചനവുമായി ഉന്മേഷ് ശിവരാമൻ. വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് ഓവർ ടു യു. ഗുഡ് ഈവനിംഗ് അരുൺകുമാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെ നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. സമയക്കുറവ് മൂലം വളരെ വേഗത്തിൽ നമുക്ക് ആ വാർത്തകളിലേക്ക് പോകാം. എം ശിവശങ്കർ ജയിൽ മോചിതനായ വാർത്ത നാളെ എല്ലാ മലയാള പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഇടം പിടിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഡോളർ കടത്തിലും ജാമ്യം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എം ശിവശങ്കർ 98 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മോചിതനായത്. സചിത്ര വാർത്ത ഈ വിഷയത്തിൽ നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മന്ത്രിസഭായോഗ തീരുമാനങ്ങളും നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഇടം പിടിക്കുമെന്നാണ് കരുതേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിന്റെ വോട്ട് തന്ത്രം ആണ് ഇതെന്ന തരത്തിൽ അതിനൊരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ക്രൈസ്തവ നാടാറു ഭാഗത്തെ ഒബിസിയിൽ ഉൾപ്പെടുത്തിയതാണ് ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനം. അതിനോടൊപ്പം തന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിയത്, എട്ട് അധ്യാപക നിയമനം ഉപാധികളോടെ അംഗീകരിച്ചത്, ഇങ്ങനെ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായി. അതെല്ലാം പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിൽ ഈ നാടാറു ഭാഗത്തെ ഒബിസി ഉൾപ്പെടുത്തിയതായിരിക്കും തലക്കെട്ടായി നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാവുക. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച മാനദണ്ഡ ചിന്തകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, ലോക്സഭയിലേക്ക് മത്സരിച്ചവരെ നിയമസഭയിലേക്ക് പരിഗണിക്കേണ്ട എന്നുള്ള ഒരു പൊതു തീരുമാനം വരുന്നു, ഇതടക്കമുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാർത്ത പ്രതീക്ഷിക്കാം. അതേസമയം എൻ സി പി എൽ ഡി എഫിൽ തന്നെ തുടരുമെന്നുള്ള വാർത്തയും നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. വയനാട്ടിലെ കർഷകർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വന്നിരുന്നു. വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള കൂടുതൽ പ്രദേശങ്ങൾ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാകുന്നു. ഇത് കർഷകർക്ക് തിരിച്ചടിയാകുന്ന തീരുമാനമാണ്. ആ വാർത്ത നാളെ ഉണ്ടാകും മലയാള പത്രങ്ങളിൽ എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കർഷക സമരത്തിൽ പാർലമെന്റ് തുടർച്ചയായി രണ്ടാം ദിവസവും സ്തംഭിക്കുന്ന വാർത്ത മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. ഒപ്പം ശബരിമല ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും പ്രധാന ആയുധമാക്കാൻ പോകുന്ന വിഷയം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നു. ജെ പി നദ്ദ കേരളത്തിലെത്തി. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാർത്ത കൂടി നാളെ മലയാള പത്രങ്ങൾ പ്രതീക്ഷിക്കാം. ഒപ്പം ജസ്റ്റിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന ഒരു സംഭവം, ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനത്തിന് നേരെ കരിയോയിൽ പ്രയോഗം നടന്ന വാർത്ത, അത് ചിത്രം സഹിതം മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. പി സി ജോർജിന്റെ പരാമർശം വിവാദത്തിലായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിനെതിരായ പരാമർശം, അതും നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. ഒപ്പം മുഖ്യമന്ത്രിക്ക് എതിരായ കെ സുധാകരൻ എംപിയുടെ അധിക്ഷേപ പ്രസംഗം, അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. ഫണ്ട് തിരിമറി ആരോപണവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗിനെതിരെ മന്ത്രി കെ ടി ജലീൽ നടത്തിയ പ്രതികരണവും നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംഘം കേരളത്തിലെത്തിയ ദിവസമാണ്. തിരുവനന്തപുരത്ത് ആ സംഘമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ നൽകും. പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെച്ചിരിക്കുന്നു. ഒപ്പം ഐശ്വര്യ കേരള യാത്രയിലെ കണ്ണൂരിലെ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് പോലീസ് കേസെടുത്തിരിക്കുന്നു. ഈ വാർത്തകളെല്ലാം ഉണ്ടാകും നാളെ മലയാള പത്രങ്ങളിൽ. അരുൺകുമാർ.